ദേശീയപാത വികസനത്തിൽ പരിയാരം അലക്കം തോടിന്റെ നീരൊഴുക്ക് തടയപ്പെടുകയാണെന്ന് ആക്ഷേപം. റോഡിനടിയിലെ ചെറു കോൺക്രീറ്റ് ടണൽ വഴി തോടിനെ കടത്തിവിടാനുള്ള നീക്കം അശാസ്ത്രീയമാണെന്നാണ് നാട്ടുകാരും പരിസ്ഥിതി പ്രവർത്തകരും പറയുന്നത്. മുൻപ് നൂറുകണക്കിന് ആളുകൾ കുളിക്കാനും വസ്ത്രമലക്കാനുമെല്ലാം ഉപയോഗിച്ച തോടാണ് അലക്കം തോട്. പരിയാരം പഞ്ചായത്തിലെ മുടിക്കാനം കുന്നിൻ പരപ്പുകളിൽ ഉത്ഭവിച്ച് ഏമ്പേറ്റ് വയലുകളെ നനച്ച് ദേശീയപാത മുറിച്ച് കടന്ന് ചെറുതാഴം പഞ്ചായത്തിലൂടെ ഒരു കിലോമീറ്ററോളം ഒഴുകി വീണ്ടും ദേശീയപാത കുറുകെ കടന്ന് കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിൽ പ്രവേശിച്ച് വണ്ണാത്തിപ്പുഴയിൽ ചേരുന്ന തോട് ദേശീയപാത വികസനത്തിൽ ഞെങ്ങി ഞെരുങ്ങി ശ്വാസം മുട്ടുകയാണ്. ഗവൺമെന്റ് ആയുർവേദ കോളേജ് ബസ് സ്റ്റോപ്പിനരികിൽ തോട് പൂർണ്ണമായും റോഡിനടിയിലെ കോൺക്രീറ്റ് ടണൽ വഴി ഒഴുക്കിവിടുന്ന രീതിയിലാണ് നിർമ്മാണം. മഴക്കാലത്ത് ഒരു ചെറിയ പുഴ പോലെ ഒഴുകുന്ന തോടിനെ ഈ കോൺക്രീറ്റ് ടണലിന് ഉൾക്കൊള്ളാനാകില്ല. തോടിലെ നീരൊഴുക്ക് തടയപ്പെട്ടതുമൂലം മെഡിക്കൽ കോളേജിന് മുൻവശത്ത് ഇപ്പോൾ തന്നെ റോഡിൽ വെള്ളക്കെട്ടുണ്ടാകുന്നുണ്ട്. ദേശീയപാതയോട് ചേർന്നൊഴുകുന്ന തോടായതിനാൽ മാലിന്യ നിക്ഷേപവും വ്യാപകമാണ്. മെഡിക്കൽ കോളേജിലെ സീവേജ് പ്ലാന്റിൽ നിന്നൊഴുകുന്ന മലിനജലവും ഒരു വർഷത്തോളമായി നേരിട്ട് തോട്ടിലേക്ക് ഒഴുകിയെത്തുന്നു. മെഡിക്കൽ കോളേജിലേക്ക് ശുദ്ധജലമെത്തിക്കുന്ന കിണർ സ്ഥിതി ചെയ്യുന്നതും ഈ തോടിനരികിലാണ്. ഇനി ഹൈവേ ഒക്കെ എടുക്കാൻ സ്ഥലവുമില്ല. സർവീസ് റോഡാണ് ഇത്. സർവീസ് റോഡ് വീതി കുറയ്ക്കാനും വേണ്ടി കഴിയില്ല, അതന്നെ വീതി ഇല്ല. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ പ്രതിസന്ധി ഇവരുടെ അശാസ്ത്രീയത കൊണ്ട് ഉണ്ടാകുകയാണ്. അത് പരിയാരം അങ്ങ് നിങ്ങളാണ് ഹൈവേയിലെല്ലായിടത്തും ഇപ്പോൾ അങ്ങേ ഭാഗത്തും പിന്നെ അവിടെ ചുരുക്കിക്കൊണ്ടുള്ള ഒരവസ്ഥയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഹൈവേയിൽ ഇതുവരെ ഇല്ലാത്ത വെള്ളക്കെട്ടുകൾ ഉണ്ടാകുന്നു. ഇതാണെങ്കിൽ മറ്റു പറമ്പുകാർക്കും ഇതുപോലെ കട പോലെയുള്ള ആളുകൾ ഇടിഞ്ഞു വീഴാനും ആവശ്യമായ പ്രവർത്തനമാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ ബുദ്ധിമുട്ടിലേക്കാണ് ഈ കാര്യങ്ങൾ എത്തുന്നത്. ഇത് വേണ്ടുന്നത്ര ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് വളരെ വേഗം ഇതിനാവശ്യമായ പരിഹാരം, ഒന്നിക്കി ഇതിന് മേലായി പൊളിച്ച് കുറച്ച് ഉയരം കൂട്ടുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പരിഹാരം കാണാൻ വേണ്ടി കഴിയുമെങ്കിൽ ഹൈവേ അതോറിറ്റിയും അത് ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ് പറയാനുള്ളത്. തോട് സംരക്ഷണത്തിനായി പല പദ്ധതികളും തയ്യാറാക്കിയെങ്കിലും കാലം ഇത്ര കഴിഞ്ഞിട്ടും ഒന്നും തന്നെ നടപ്പിലായിട്ടില്ല. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.